ഹലോ മച്ചന്മാരെ, ട്രോൾ പീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മച്ചന്മാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പം നമ്മുടെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പം അതിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങാണ്ട്, മേജറായിട്ടുള്ള ഐറ്റംസ് ആട്ടോ. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ട്രാവൽ വീഡിയോസ് എടുത്തെങ്കിലും അത് മേജറായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഓ എൻ്റെ കിച്ചോ. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളം പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ചെക്കല്ലേ നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ടാണ് നമ്മുടെ വണ്ടി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സർവീസിന് കൊടുക്കണം. അപ്പോൾ സർവീസിന് കൊടുത്തിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് KSRTC ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറേ കാലമായി നമ്മൾ KSRTC ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. അതെ, ബസ് കയറിയിട്ട് കാണാം. അപ്പം നമുക്ക് എന്തായാലും തൃശ്ശൂർക്ക് പോവാട്ടോ. തൃശ്ശൂർ വണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ബസ് കയറിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അതെ ആന വണ്ടി കയറാൻ പോകണം ഗൈസ്. അപ്പം എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. അതെ, അപകടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴെന്തുണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊറേ നാളെ KSRTC നമ്മൾ പോയിട്ട് എറണാകുളത്തേക്ക് തന്നെ പോകാനാ KSRTC അന്ന് ഒരു പ്രാവശ്യം കേറിയത്. എന്തായാലും കൊറേ കാലങ്ങൾക്ക് ശേഷം KSRTC പോകുമ്പോൾ ഒരു വൈബ് എന്നറിയാം. എനിക്ക് സൈഡ് സീറ്റ് വേണോട്ടാ. സൈഡ് സീറ്റ് ഞാനിരിക്കും. സൈഡ് സീറ്റിലിരുന്നാലേ ഞാൻ ചേട്ടനോട് വർത്താനം പറയില്ല, ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. വർത്താനം പറയാണ്ട് കാഴ്ചകള് ഞാനിരിക്കും. അങ്ങോട്ട് പോകുമ്പോ ഞാനിരിക്കും, ഇങ്ങോട്ട് വരുമ്പോ ചേട്ടനിരുന്നോ. ചേട്ടന് സൈഡ് സീറ്റിൽ ഇരുന്നാലും ഉറക്കം വരും. ഗായ്സ്, നമ്മ കുന്നുംകുളം സെന്റർ ഇപ്പതേ എത്തും. പച്ചക്കറികളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സിറ്റിയാണ്. ചേട്ടനും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇവിടെ എവിടെ തിരിഞ്ഞാലും പച്ചക്കറി കട. പിന്നെ എന്നിട്ട് ഏറ്റവും കൂടുതൽ ഡ്രസ് കടകളാണ്, നിറച്ച് ഡ്രസ് കടകളാണ്. ഹൈലൈറ്റ് ഡ്രസ് കടകളാണ്. നമ്മുടെ പണ്ടത്തെ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പൊ വേറെ. ഇപ്പൊ ഓട്ടവും പിന്നെ കാറൊക്കെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി മെയിൻ കേന്ദ്രം പോലെയാണ് അവർ ചെയ്യുന്നത്. അത് പോലീസുകാർ കുറച്ച് കഴിഞ്ഞാൽ ഒഴിപ്പിക്കാൻ തരും. പോലീസ് സ്റ്റേഷനാണ് ഇത് കാണുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ഫോണിന്റെ സർവീസ് സെന്ററിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്കേടി ഉണ്ട്. അപ്പൊ ആളിപ്പോ നമ്മുടെ വണ്ടിയിട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. അപ്പൊ വണ്ടി നമ്മളവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് നമ്മള് ഇപ്പൊ നേരെ KSRTC ബസ് സ്റ്റാൻഡ് നമ്മൾ എറണാകുളത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ളൊരു ഫ്ലാറ്റ് എന്നാണ് നമ്മള് വാങ്ങാൻ ആവട്ടെ. വണ്ടികളാന്നറിയോ, റോട്ടിൽ നിറച്ച് വണ്ടികളോ. നമ്മളെ ചെക്കനോടെ കൊടുത്തിട്ട് പോവാ. ചെക്കനെ വന്നിട്ട് കാണാല്ലേ ഏട്ടാ, ഇന്ന് കിട്ടുമെന്ന് അറിയില്ല. ചെക്കൻ നാളെ കേട്ടുണ്ടാവുള്ളൂ. ഓ മൈ ഗോഡ്, അപ്പൊ നമ്മുടെ ചെക്കനെ അവിടെ ആക്കിയിട്ട് നമ്മളെ ഇവിടുന്ന് ബസ്സിന് കയറി പോകണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പൊ നമുക്ക് ബസ് കയറുമ്പോ കാണാട്ടോ. നമ്മുടെ ബസ്സിൽ ആരുമില്ല, ഞാൻ നീച്ച് മാത്രമല്ലോ. നിങ്ങളുടെ ഡ്രൈവറും അപ്പൊ രണ്ടുപേരും മാത്രമല്ലോ. അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് കാണാം. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ എറണാകുളത്തേക്കുള്ള ബസ് കിട്ടണം അവിടുന്ന്. എളുപ്പമല്ല, എന്ത് ചൂടല്ലേ, വണ്ടി വണ്ടി ആകെ ബസ്സാണല്ലോ. നമ്മുടെ ക്യാമറയിൽ ചാർജ് കുറവാണ്. പിന്നെ നമുക്ക് ഭാഗ്യം കാരണം ഓർമ്മച്ചിട്ട് കാണാം. അപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോണിലാണ്. അപ്പം ഞാൻ ഫോൺ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കാം, എറണാകുളത്ത് വെച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് എറണാകുളം എത്തിണ്ട് കേട്ടാ. KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇപ്പൊ അവിടെ നിന്ന് നടന്നോ എന്തൊരു പോസ്റ്റർന്ന് അറിയോ. പിന്നെ അവിടെ കയറുമ്പോ ബാറ്ററിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ, അത് കാരണം ബസ് എന്നുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ. ഇതപ്പോ നടന്നുകൊണ്ടിരിക്കുക കുറച്ചുണ്ട് നടക്കാൻ വേണ്ടിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിൻ്റെ ഇതാ കാണുന്നു കേട്ടോ. നമ്മുടെ വീ ട്രൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അയ്യോ അയ്യായി, ഓ കറുത്ത ഇപ്പോൾ ഭയങ്കര. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വീ ട്രൈഡേഴ്സ്. ഈ കാണുന്നതാണ് നമ്മുടെ വീ ട്രൈഡേഴ്സ് കേട്ടോ. അപ്പത്താണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. ആ നമുക്ക് GoPro Hero 10 എടുക്കാൻ വേണ്ടി. ഇതാണ് ഇവിടെ ഗാരേജ് വരുന്നത് കേട്ടോ. ഇവിടെ കടയിൽ ഭയങ്കര പണിത്തിരക്കാണ്, അതുകൊണ്ട് മനസ്സീനാണ്. നമ്മൾ കുറേ നേരം നമ്മുടെ ഐറ്റംസ് കൊടുത്തിട്ട് വിളിക്കുന്നത്. നമ്മുടെ GoPro എടുത്തിട്ടുണ്ട്, പിന്നെ അതിനുള്ള ട്രൈപ്പോഡും മൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൗണ്ട് കിട്ടിയിട്ടില്ല, മൗണ്ട് നമ്മൾ വേറെ നോക്കണം. ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ഇൻവിസിബിൾ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അവർ വന്നിട്ട് ബില്ല് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ടാസ്ക്കാണ് ഗൈസ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എത്തിയ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ സീനായിരുന്നിട്ട്. അവിടെ വേറൊന്നല്ല, അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസൊക്കെ ലീവായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് കറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഒരു ചേട്ടൻ അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അതാണ് നമ്മൾ അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നമ്മുടെ ഐറ്റംസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങുകയാണ് ചെയ്ത് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ വീട്ടിലിരുന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഐറ്റംസൊക്കെ കൂടെ ബില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 18268. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുള്ള് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കിച്ചോടെ സെറ്റാണ്, നമുക്ക് വീട്ടിൽ പോവാം. അതെമോ ഫോണായിട്ടെല്ലാം പൊളിച്ച് ഷൂട്ടത്തിന് പെട്ടെന്ന് AC കയറിക്കുമ്പോൾ സൗണ്ടൊക്കെ ആകെ പോയി ഗൈസ്. അപ്പം നമ്മുടെ ഷോപ്പ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ഷോപ്പ് ഇതായിട്ട് വരുന്നുണ്ട്, ട്രൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ടോ. അപ്പം ഞാൻ നമ്മൾ എന്തെങ്കിലും ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞ് വാങ്ങുള്ളൂ. കുഴപ്പമില്ലാത്ത നല്ല സർവീസാണ്, അടിപൊളി. നടന്ന ആവശ്യമായിട്ട് കിച്ചൊപ്പ് സോറ ഓടിക്കാൻ കയറിക്കാണ് ഗൈസ്. ചേട്ടൻ്റെ ചേട്ടതൊപ്പ് സോറ അടിക്കാൻ ഷോട്ട്. അപ്പൊ മറ്റം വരെ നമ്മുടെ GoPro-യും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് കിട്ടാത്തത് നമ്മുടെ മൈക്കും പിന്നെ അതുപോലെ തന്നെ എന്താ കിട്ടാത്തത് മെമ്മറി കാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 128-ൻ്റെ നമുക്കപ്പോൾ എൻ്റെ വേണ്ടത് 256-ൻ്റെ വേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് വന്നിട്ടില്ല, അപ്പോൾ അത് വന്നതിന് ശേഷം വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ മൈക്കും സെറ്റാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ അൺബോക്സിങ് നമ്മൾ 2 ദിവസങ്ങൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്കുള്ള ബസ് കയറിയിട്ട് അവിടുന്ന് നമ്മുടെ ഫോണിൻ്റെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ചെക്കൻ എടുത്തിട്ട് അവിടുന്ന് നേരെ പോവുക ചെയ്യുക വീട്ടിലേക്ക്. അപ്പം ഇനിയിപ്പോൾ എന്തിട്ടാ പറയാ, ഇനിയിപ്പോൾ അതെ ബാറ്ററി ലോ ആവാൻ പോവാണ്. അപ്പം നമ്മൾ സൈൻ ഓഫ് പറയാണ്. അപ്പം ഇനി മുതൽ നമ്മുടെ ട്രാവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ട് വരുന്നത്. നമ്മുടെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ കൂടിയിട്ട് നമുക്ക് സെറ്റാക്കണം വെച്ചാൽ മൈക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പറയണ നേരത്ത് വോയിസ് ഭയങ്കര നോയ്സായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റാവും. അതെ, അപ്പം ഞാൻ കിടക്കാച്ചി ട്രാവൽ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം അതുവരെ സൈൻ ഓഫ്.